നമസ്കാരം ഞാൻ അമ്മിണി ഭട്ടതിരിപ്പാട് കഥ പറയാൻ വേണ്ടിയാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത് ഇതിനവസരം തന്ന ഗ്രൂപ്പിനും കൂട്ടുകളരി എന്ന കൂട്ടായ്മയ്ക്കും കഥ കേൾക്കാനിരിക്കുന്ന നിങ്ങൾക്കും നന്ദി ഭ്രാന്തൻ നാരായണത്വഭ്രാന്തൻ കുറിച്ച് നിങ്ങൾ കേട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു പ്രസിദ്ധ കവി ശ്രീ മധുസൂദനൻ നായരുടെ പന്ത്രണ്ട് മക്കളെ പെറ്റൊരമ്മേ എന്ന കവിത നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടു കാണുമല്ലോ വേദാന്ത പണ്ഡിതനായിരുന്ന ശ്രീ വരരുചി എന്ന ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന് നിർഭാഗ്യവശാൽ ഈഴവ സ്ത്രീയെ വിവാഹം ചെയ്യേണ്ടി വന്നു പിന്നെ വിവശനായ വരരുചി ലക്ഷ്യമില്ലാത്ത ഒരു യാത്രയ്ക്ക് തൻ്റെ പത്നിയേയും കൂട്ടി ഇറങ്ങി നീണ്ട വഴിത്താരയിൽ വെച്ച് ജനിച്ച പന്ത്രണ്ട് അരുമക്കുഞ്ഞുങ്ങളെ അപ്പോഴപ്പോൾ ഉപേക്ഷിക്കേണ്ടതായി അവർക്ക് വന്നു അതിലൊരാളാണ് നാരായണത്വഭ്രാന്തൻ ആരോ എടുത്തു വളർത്തി വലുതാക്കിയ ഒരനാഥൻ കവിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ പന്ത്രണ്ടു രാശിയും നീറ്റുമമ്മേ നിന്റെ മക്കളിൽ ഞാനാണാഥൻ വലുതായിട്ടും കുട്ടികളുടേതു പോലുള്ള പെരുമാറ്റം വിശാല മനസ്സ് തുറന്ന ഹൃദയം ഉന്നതമായ ചിന്തകൾ ഇതൊക്കെയായിരുന്നു നാരായണത്തിൻ്റെ മുഖമുദ്രകൾ ഒരു വലിയ കരിങ്കല്ല് തനിയേ ഉരുട്ടി ഉരുട്ടി ഒരു കുന്നിൻ്റെ മുകളിലെത്തി കുറച്ച് നേരം വിശ്രമിച്ച് ആ കല്ല് ഒറ്റ ഉന്തിന് താഴത്തേക്ക് അങ്ങോട്ട് മറിച്ചിടും കല്ല് താഴത്തേക്ക് ഇങ്ങനെ കടക്കട്ട കടക്കെട്ടാന്ന് പറഞ്ഞ് ഉരുണ്ട് 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 ഇങ്ങനെ താഴേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് രണ്ട് കയ്യും കൊട്ടി ഇങ്ങനെ ആർത്ത് ചിരിച്ചുകൊണ്ട് ആ കുന്നിൻ്റെ മുകളിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കും ഇത് ആ നാട്ടുകാർക്ക് ഒരു കാഴ്ചയായിരുന്നു ഒരു ദിവസം ഒരാൾ എന്നും ഇത് കാണുന്ന ഒരാൾ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തിനാണ് താൻ ഈ വ്യർത്ഥമായ പണി ചെയ്ത് ആയുസും ആരോഗ്യവും വെറുതെ കളയുന്നത് അപ്പോൾ നാരായണത്തിൻ്റെ മറുപടി എല്ലാവരെയും ചിന്തിപ്പിക്കുന്നതായിരുന്നു കേട്ടോ നമ്മളുടെയൊക്കെ അവസ്ഥ ഇതാണ് സുഹൃത്തെ കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന സ്വപ്നഗോപുരം ഒരു സുപ്രഭാതത്തിൽ പൊടി പൊടിയായി തകർന്നു കിടക്കുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ അതായത് മനുഷ്യരൊക്കെ കാണുന്നത് ശരിയല്ലേ ശരി തന്നെയാണ് ചോദ്യകർത്താവോ പിന്നെ ഒന്നും മിണ്ടില്ല തലകുനിച്ച് അങ്ങോട്ട് പോകും അങ്ങനെ ഭ്രാന്തില്ലെങ്കിലും ഭ്രാന്തനെ പോലെ നാരാണത്ത് ആ നാട്ടിൽ കഴിഞ്ഞു വന്നു എല്ലാവർക്കും അയാളെ വലിയ ഇഷ്ടമായിരുന്നു കാരണം പാരവെപ്പില്ല തമ്മിലടിപ്പിക്കലില്ല പിന്നിൽ നിന്ന് കുത്തലോ ഒന്നും അയാൾ ശീലിച്ചിട്ടില്ലായിരുന്നു ആരെയും ഉപദ്രവിക്കുകയോ വെറുപ്പിക്കുകയോ ചെയ്യാത്ത ഒരു ഭ്രാന്തൻ അതായിരുന്നു നാരാണത്ത് അവിവാഹിതനാണ് അതുകൊണ്ട് തന്നെ ഒരു ഒറ്റയാനുമാണ് ഒരു ദിവസം ആരോ കൊടുത്ത അത്താഴവും കഴിച്ച് ഒരു മരച്ചുവട്ടിൽ മുണ്ട് വിരിച്ച് കിടന്നുറങ്ങുകയായിരുന്നു അപ്പോൾ ഭയങ്കരമായ മഞ്ഞു വന്ന് പരിസരമാകെ മൂടാൻ തുടങ്ങി നാരാണത്ത് അവിടെ ഇരുന്നു അപ്പോൾ കുറച്ചകലെ ഭയങ്കരമായ തീ ഇങ്ങനെ ആളിക്കത്തുന്നത് കണ്ടു ഹോ അവിടെ പോയിരുന്നാൽ തണുക്കാതെ കഴിക്കാം എന്ന് വിചാരിച്ച് പതുക്കെ എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നു പക്ഷേ അവിടെ നിന്ന് കരിഞ്ഞ ശരീരത്തിൻ്റെ ദുർഗന്ധം വന്നു തുടങ്ങിയപ്പോഴാണ് താൻ പോകുന്നത് ഒരു ചുടലയിലേക്കാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് എന്തായാലും അവിടെ പോയി കിടക്കാം എന്ന് ഉറപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ചുടലഭദ്രകാളി ഭദ്രകാളി കാളി കൂളികളായ കുറേ കൂട്ടുകാരുണ്ട് അവരുടെയൊക്കെ ഒപ്പം ചുടല ചുടലനൃത്തമാടാൻ വരുന്ന ദിവസമാണ് അന്ന് ഒരാളും പേടിച്ചിട്ട് ആ ചുടലയിലേക്ക് പോവാറില്ല അങ്ങനെ ഇതൊന്നും അറിയാതെ നാരായണത്ത് അവിടേക്ക് ചെന്നു എന്നിട്ട് അതിൻ്റെ അടുത്ത് നല്ല തീക്കാഞ്ഞ് നല്ല രസമുള്ള നല്ല ഇളം ചൂടും ഇങ്ങനെ വരുന്ന ഒരു ഭാഗത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നു മുണ്ടൊക്കെ വിരിച്ച് അവിടെ കിടന്നു നല്ല സുഖം ഉറക്കെങ്ങനെ വന്ന് ഇങ്ങനെ ലാളിച്ചു തുടങ്ങി അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഈ ചുടല ക ചുടലയിൽ കിടന്ന് കളിക്കുന്ന ചുടലഭദ്രകാളികളും ഭദ്രകാളികളും കാളികൂളികളുമൊക്കെ അവിടെ ഓളി ഇടാൻ തുടങ്ങി ചുടലപ്പാട്ട് പാടാൻ തുടങ്ങി അങ്ങനെ എല്ലാം കൂടി ഒരു കോലാഹലമായി നാരാണത്ത് കണ്ണു തുറന്ന് നോക്കി മുമ്പിൽ ഭദ്രകാളിയും സംഘവും തുറിച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണെന്നറിയില്ലേ ഒന്നും അറിയാതെ വന്ന് കിടക്കണേ ഓ മനുഷ്യന്മാരാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഓ ഇന്ന് വെള്ളിയാഴ്ചയാണോ നാരായണത്ത് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ചിരിക്കാനല്ല പറഞ്ഞത് ഉടനെ ഇവിടുന്ന് പോകണം നിങ്ങളെയും ഈ ചുടലയുടെ ഈ തീയിൽ കത്തി എരിച്ചു കളയും കത്തിച്ചു കളയും ഞങ്ങൾ അല്ലെങ്കിൽ വേഗം ഇവിടുന്ന് പൊക്കോളണം ജീവനുള്ള ശരീരത്തെ ഒന്നും ആരും ചുടലയിൽ കത്തിക്കാറില്ല നാരായണത്തിൻ്റെ മറുപടി ഓഹോ എല്ലാം അറിയുന്നവനാണെന്ന ഭാവം ഒന്നും അറിയില്ല താനും നാണവും മാനവുമില്ലാതെ നാണവും മാനവും ഇല്ലാത്ത നിങ്ങൾക്കാണേ ദേഹത്ത് ഒരു തുണ്ടു വസ്ത്രം പോലും ഇല്ലാതെ ഒരു പുരുഷൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് കൂത്താടാൻ തോന്നിയല്ലോ ഹോ സമ്മതിക്കണം എന്ത് ഭദ്രകാളി എന്തം വിട്ടുനിന്നു ഈ അപരിചിതൻ ഞങ്ങളെ കാണുന്നുണ്ട് എന്ന സത്യം ചുടല ചുടലക്കാരെ ചുടലനൃത്തക്കാരെ വല്ലാതെ അങ്ങോട്ട് പരിഭ്രമിപ്പിച്ചുട്ടോ ഓ നമ്മളെ ഇയാൾ കണ്ടു ശരിക്കും നിയമപ്രകാരം നമ്മളെ ആരും കാണില്ല മനുഷ്യർ കാണില്ലല്ലോ പിന്നെ എന്താ ഇയാള് നമ്മളെ കണ്ടുല്ലോ അത് എന്താ ഇയാൾ ചില്ലറക്കാരനല്ലേ അയ്യോ നിങ്ങൾക്ക് ഞങ്ങളെ കാണുവാൻ കഴിയുന്നുണ്ടോ അല്ലാതെ പിന്നെ ഈ പൂങ്കളിയാട്ടം കണ്ടിരുന്നതുകൊണ്ട് എൻ്റെ ഉറക്കവും പോയി പെണ്ണുങ്ങളുടെ സംഘം അത്യന്തം വിഷമത്തിലായി ചുടലയിൽ വെച്ച് ഒരു മനുഷ്യൻ തങ്ങളെ കണ്ടിരിക്കുന്നു ഇയാൾ ചില്ലറക്കാരനല്ല ഇനി ഇവിടെ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടണം നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ ഇയാൾക്ക് രണ്ട് വരം കൊടുക്കണം അല്ലെങ്കിൽ സംഗതി കുഴപ്പമാവും എന്താണ് ഇനി ഒരു മാർഗം അവരെല്ലാം കൂടി കുറച്ച് മാറി നിന്ന് കൂടി ആലോചിച്ച് അവസാനം വരം കൊടുക്കണം കൊടുക്കുക തന്നെ എന്ന് തീരുമാനിച്ചു എല്ലാവരും വസ്ത്രമൊക്കെ ധരിച്ച് ഭവ്യരായി നാരായണത്തിൻ്റെ തൊട്ടടുത്ത് വന്ന് കൈകൂപ്പി നിന്നു നോക്കൂ ഞങ്ങളോട് വിരോധം തോന്നരുതേ അങ്ങക്ക് ആവശ്യമുള്ള രണ്ടു വരം ഞങ്ങൾ തരും അങ്ങ് ചോദിക്കേണ്ട താമസമേ ഉള്ളൂ ഉടനെ അത് ചോദിച്ചു വാങ്ങണം ചോദിക്കാനോ എന്തിന് അല്ല പണം വേണോ പദവികൾ വേണോ രാജസിംഹാസനം വേണോ എന്താണെങ്കിലും ചോദിച്ചോളൂ ഞങ്ങൾ തരും എനിക്കിതൊന്നും ആവശ്യമില്ല സഹോദരിമാരെ അത് പറ്റില്ല എന്തെങ്കിലും ആവശ്യപ്പെടും ഞങ്ങളത് ഉടനെ തരും ശരി നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും എൻ്റെ ഈ ഇടത്തുകാലിലെ ഈ മന്ത് കാണാനില്ലേ ഇതൊന്ന് വലത്തുകാലിലേക്ക് മാറ്റിത്തരൂ എന്ത് ഇത് മാറ്റി തരു ഈ മന്ത് എടുത്ത് കളയാലോ അങ്ങയുടെ ശരീരത്തിൽ എവിടെ ഈ മന്തില്ലാതെ ഞങ്ങൾ എടുത്തു കളഞ്ഞു തരാം എന്തിനായി ഇടത്തുകാലിന്ന് വലത്തുകാലിലേക്ക് മാറ്റി തരുന്നത് ചോദിച്ചത് അങ്ങോട്ട് തന്നാൽ മതി അധികം വർത്തമാനം പറയണ്ട നാരാണത്ത് ഖനപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശരി അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഭദ്രകാളി വരം നൽകി നാരണത്ത് ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് ഇടത്തേക്കാല് മടക്കി വെച്ച് മന്ത് പ്രത്യക്ഷപ്പെട്ട വലത്തേക്കാല് നീട്ടിവെച്ച് കൊണ്ട് പറഞ്ഞു ഹാവു ഇവിടെ ഇരിക്കാൻ നല്ല സുഖം നല്ല തീക്കഞ്ഞങ്ങനെ ഇരിക്കാം ഏഹ് അതിങ്ങനെ തലോടുക തഴുകുക താലോലിക്കുക മന്തിനെ ഇങ്ങനെയൊക്കെ ചിരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ തലോടിക്കൊണ്ട് അങ്ങനെ ഇരുന്നു അപ്പോഴാണ് ഇവർ പോയിട്ടില്ല ഇവർ അവിടെ തന്നെ നിൽക്കണ് അത് മനസ്സിലായില്ല അത് പെട്ടെന്ന് അവർ കണ്ടപ്പോൾ വീണ്ടും ചോദിക്കുക എന്താ നിങ്ങളൊന്നും സ്ഥലം വിടാത്തത് മനുഷ്യന് ഒരു സ്വൈര്യവും തരില്ലെന്നാണോ അയ്യോ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല പ്രഭോ ഒരു വരം കൂടി അങ്ങ് വാങ്ങണം എന്നാലേ രക്ഷയുള്ളൂ ആർക്ക് രക്ഷ നിങ്ങൾക്കോ എനിക്കോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ അങ്ങ് ഒരു വരം കൂടി വാങ്ങണം തീർച്ചയായിട്ടും വാങ്ങിയേ തീരൂ ഹു ഇതാണ് ഞങ്ങളുടെ നിയമം ഞങ്ങളുടെ സംഘത്തിലെ നിയമം അതാണ് ഓ ദയവെയ്ത് ഒരു വരം കൂടി വാങ്ങണേ ഞങ്ങളാ കാല് പിടിക്കാം ഈശ്വര ഇതെന്തൊരു പൊല്ലാപ്പാണ് ഇനിയും വരം വാങ്ങിക്കണമെന്നോ ആ എന്നാ ഒരു കാര്യം ചെയ്യും അത്ര നിർബന്ധമാണെങ്കിൽ ഇന്നൊന്ന് പോയി കിട്ടണമല്ലോ അതിനുവേണ്ടി എൻ്റെ വലത്തുകാലില് നിങ്ങളാക്കി തന്ന ആ മന്ത് എടത്തുകാലിലേക്ക് എന്നെ ഇങ്ങോട്ട് ആക്കിയേക്കേ അപ്പം രണ്ടു വരാവുമല്ലോ ഭദ്രകാളിയും സംഘവും അത്ഭുതപ്പെട്ടു ഒരു വിചിത്ര മനുഷ്യൻ ഇതെന്താണ് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇത്ര നല്ലൊരു അവസരം വന്നിട്ട് ഒന്നും നേടാണ്ട് എന്നിട്ട് രസമാശ പോലെ ഇങ്ങനെ ഇരിക്കും എന്തൊരു മനുഷ്യനാണാവും എന്തായാലും നമുക്ക് വരം കൊടുത്ത് ഇവിടുന്ന് സ്ഥലം ഇടാം ഭദ്രകാളിയും സംഘവും വേഗം വരമൊക്കെ കൊടുത്തു അങ്ങനെ ആ വന്ത് മലത്തുകാലിലെ മന്ത് ഇടത്തുകാലിലേക്ക് തന്നെ അപ്പോൾ ആ വന്ന പോലെ തന്നെയായി ആളെ എങ്ങനെയാണോ വന്ന് അതേമാതിരിത്തെ ഒരവസ്ഥയിലേക്ക് ആക്കിയിട്ട് വലിയ ഗംഭീരം രണ്ട് വരം കൊടുത്ത് അയാളെ അങ്ങോട്ട് സുഖിപ്പിച്ചളയാം അയാളെ അങ്ങോട്ട് സന്തോഷിപ്പിച്ച് കളയാം എന്ന് വിചാരിച്ചു പക്ഷെ അവിടെ ഒന്നും നടന്നില്ല അദ്ദേഹം അവിടെ തന്നെ ആ ഇടത്തേക്കാലിൻപിൽ വന്ന വീണ്ടും ആ ഉണ്ടായിരുന്ന സാധനത്തന്നെ വന്ന മന്ത് തലോടിക്കൊണ്ട് അവിടെയാണ് ഇരുന്നു ഇവർ എന്താ ചെയ്യുക പോണ്ടേ ഇനി പോവാലോ അങ്ങനെ ഭദ്രകാളിയും സംഘവും അതൊക്കെ വരൊക്കെ കൊടുത്ത് നിശബ്ദരായിട്ട് വളരെ കുറച്ച് അവരപരാധബോധമോ എന്തോ ഒരു ഒരു ജാല്യതയോ ഒക്കെ ഉണ്ട് മുഖത്ത് എല്ലാവരെയും അങ്ങനെ അവർ നടന്ന് അങ്ങോട്ട് പോയി എല്ലാവരും സ്ഥലം ഇട്ടു പിന്നെ ഈ ചുടലയും അതിലൊക്കെ കത്തി കരിഞ്ഞ ശരീരങ്ങളും ഭയങ്കരമായ അങ്ങനെ ദുർഗന്ധവും ഒക്കെ ആയിട്ട് നാറണത്ത് അവിടെ ഇരുന്നു അങ്ങനെ രാത്രി അദ്ദേഹം അവിടെ തന്നെ കഴിഞ്ഞു ഇതാണ് കഥ ഒരു ഭ്രാന്തൻ ഭ്രാന്തി ഇല്ലാത്ത അഹങ്കാരികളെ അടിയറവു പറയിപ്പിച്ച കഥയാണിത് ഈ കഥ നിങ്ങൾ കേട്ടിട്ട് എന്തു തോന്നുന്നു ഒന്നിലും ഒന്നിനും ഇല്ലാതെ ആരോടും പരിഭവമില്ലാതെ ആരെയും കീഴ്പ്പെടുത്താൻ ആഗ്രഹിക്കാതെ സദാ സദാസന്തുഷ്ടനായി കാണപ്പെടുന്ന ഈ നാരാണത്വ ഭ്രാന്തനെ എങ്ങനെയാണ് ഈ ലോകത്തിൽ തൻറ്റേതായ അടയാളങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ആ തത്വം പ്രാവർത്തികമാക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വിജയം ആ പന്ത്രണ്ട് മക്കളിലെ ഭ്രാന്തനായ നാരായണത്തിന് എങ്ങനെയാണ് ലോകം വീണ്ടും വീണ്ടും അറിയുന്നതും കവിതകൾ അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടാക്കുന്നതും പാടി പാടിപ്പുകഴ്ത്തുന്നതും സമ്മാനങ്ങൾ വാങ്ങുന്നു കുട്ടികൾ യുവജനോത്സവത്തിന് ഈ നാരായണത്വഭ്രാന്തൻ്റെ കഥ പാടിയിട്ട് എങ്ങനെയാണ് അദ്ദേഹം ഒരു എന്താ പറയേണ്ട ഒരു ഉടുതുണിക്കും മറുതുണി പോലും ഇല്ലാത്ത കയ്യിൽ യാതൊന്നും ഏ അങ്ങനെ ഒരു നിസ്വനായ ഈ മനുഷ്യൻ എങ്ങനെയാണ് ലോകത്തിൽ ഇത്രയധികം സ്ഥാനം നേടിയത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം അല്ലേ എല്ലാവർക്കും നന്മ വരട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കഥ നിർത്തുന്നു നമസ്കാരം